ജെ ഡി എസ് അധ്യക്ഷൻ എച്ച് ഡി കുമാരസ്വാമി മാണ്ഡ്യ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതോടെ ചെന്നപ്പെട്ടണ നിയമസഭാ മണ്ഡലത്തിൽ ഉപതിരഞ്ഞെടുപ്പിന് വഴിയൊരുങ്ങിയിരിക്കുകയാണ് കെ പി സി സി അധ്യക്ഷൻ ഡി കെ ശിവകുമാർ മത്സരിക്കാൻ എത്തിയേക്കുമെന്ന അഭ്യൂഹത്തോടെ ഇതിനോടകം തന്നെ ഈ ഉപതിരഞ്ഞെടുപ്പ് വാർത്തകളിൽ ശ്രദ്ധേയമായ ഇടം പിടിച്ചു കഴിഞ്ഞു ഉപതിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും സ്ഥാനാർത്ഥി ചർച്ചകൾ ഇരുപക്ഷത്തും സജീവമാണ് എൻ ഡി എ സഖ്യത്തിൽ ജെ ഡി എസിന് സീറ്റ് ഉറപ്പാണെങ്കിലും സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി ബി ജെ പിയുമായി തർക്കം ഉടലെടുത്തുവെന്ന തരത്തിലുള്ള വാർത്തകളാണ് ഒരു പ്രമുഖ മാധ്യമം പുറത്തുവിട്ടത് ഉപതിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച അവകാശവാദവുമായി ബി ജെ പി എം എൽ സി സി പി യോഗേശ്വര കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു താനായിരിക്കും സഖ്യ സ്ഥാനാർത്ഥിയെന്ന യോഗീശ്വരന്റെ അവകാശവാദമാണ് മുന്നണിയിൽ തർക്കം എന്ന സൂചനയിലേക്ക് എത്തി നിൽക്കുന്നത് ചെന്നപട്ടണത്തിൽ നിന്ന് അഞ്ചു തവണ എം ആയിട്ടുള്ള വ്യക്തിയാണ് യോഗേശ്വര എന്നാൽ കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പുകളിലും കുമാരസ്വാമിയോട് പരാജയപ്പെട്ടിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കുമാരസ്വാമി വിജയിച്ചതോടെ തന്റെ പഴയ മണ്ഡലം സ്വന്തമാക്കാനുള്ള നീക്കം യോഗേശ്വര ശക്തമാക്കുകയായിരുന്നു ചെന്നപട്ടണത്തിലെ തന്റെ സ്ഥാനാർത്ഥിത്വത്തെ പിന്തുണയ്ക്കാൻ കുമാരസ്വാമിയെ താൻ സമീപിച്ചിരുന്നുവെന്ന് കഴിഞ്ഞയാഴ്ച യോഗേശ്വര മാധ്യമപ്രവർത്തകരോട് വ്യക്തമാക്കുകയും ചെയ്തതാണ് തിങ്കളാഴ്ച മുതൽ ഇരു പാർട്ടികളിലെയും നേതാക്കളെ കണ്ട് ഞാൻ തിരഞ്ഞെടുപ്പ് നടപടികൾ ആരംഭിക്കും ബൂത്ത് തിരിച്ചുള്ള ഒരു പ്രോഗ്രാമും ഞാൻ ചാർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസ് ഇതിനകം തന്നെ പരാജയം ഉറപ്പിച്ചു കഴിഞ്ഞു അതിനാൽ തന്നെ സ്ഥാനാർത്ഥിയെ ഉടൻ പ്രഖ്യാപിക്കാൻ ഞങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്നും മുൻ എം എൽ പറയുന്നുണ്ട് അഭിനയ രംഗത്ത് നിന്നും രാഷ്ട്രീയത്തിലേക്ക് എത്തിയ യോഗീശ്വര ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ സ്വതന്ത്രനായിട്ടാണ് ആദ്യമായി എം ആയി തിരഞ്ഞെടുക്കപ്പെടുന്നത് അതിനുശേഷം അദ്ദേഹം മണ്ഡലത്തിൽ നിന്ന് കോൺഗ്രസ് ടിക്കറ്റിൽ തുടർച്ചയായി രണ്ട് തിരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചു ഇടയ്ക്ക് അദ്ദേഹം ബി ജെ പിയിലേക്ക് മാറുകയും രണ്ടായിരത്തി പതിനൊന്നിൽ വീണ്ടും വിജയിക്കുകയും ചെയ്തിരുന്നു പിന്നീട് ബി ജെ പിയും വിട്ട അദ്ദേഹം രണ്ടായിരത്തി പതിമൂന്നിൽ സമാജ്വാദി പാർട്ടി ടിക്കറ്റിലും ചെന്നപട്ടണത്തിൽ നിന്നും വീണ്ടും വിജയിച്ചു വീണ്ടും ബി ജെ പിയിലേക്ക് മടങ്ങിയ അദ്ദേഹം രണ്ടായിരത്തി പതിനെട്ടിലും ഇരുപത്തിമൂന്നിലും ചെന്നപട്ടണത്തിൽ നിന്നും ജനവിധി നേടിയെങ്കിലും കുമാരസ്വാമിയോട് പരാജയപ്പെട്ടു രണ്ടായിരത്തി ഇരുപത് ജുലൈയിലാണ് എം എൽ സി ആയി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടത് ഉപതിരഞ്ഞെടുപ്പിൽ സീറ്റ് പിടിച്ചെടുക്കാൻ കെ പി സി സി അധ്യക്ഷനും ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറും കഠിന ശ്രമം നടത്തുന്നതിനിടെയാണ് എൻ ഡി എയിൽ തർക്കം ഉടലെടുത്തിരിക്കുന്നത് പാർട്ടിയുടെ വിജയം ഉറപ്പിക്കുന്നതിനായി കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടെ കോൺഗ്രസ് നേതാവ് പലതവണ മണ്ഡലം സന്ദർശിച്ചിരുന്നു അതേസമയം രാമനഗര ജില്ലയിലെ വൊക്കലിംഗക്കാരുടെ കോട്ടയാണ് ചന്നപ്പട്ടണ നേരത്തെ ശിവകുമാറിന്റെ സഹോദരൻ ഡി കെ സുരേഷിന്റെ പേരായിരുന്നു ചെന്നപട്ടണത്ത് പറഞ്ഞു കേട്ടിരുന്നത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബംഗ്ലൂർ റൂറലിൽ നിന്ന് ബി ജെ പിയുടെ സി എൻ മഞ്ജുനാഥിനോട് അദ്ദേഹം പരാജയപ്പെട്ടിരുന്നു സഹോദരന്റെ തോൽവിക്ക് കാരണം കുമാരസ്വാമിയുടെ നീക്കങ്ങളാണെന്നാണ് ഡി കെ ശിവകുമാർ കരുതപ്പെടുന്നത് അതിന് തിരിച്ചടി കൊടുക്കാനാണ് ഡി കെ ഇപ്പോൾ ലക്ഷ്യമിടുന്നതും അതാണ് അദ്ദേഹം തന്നെ നേരിട്ട് ചന്നപട്ടണത്ത് ഇറങ്ങുന്നത് ബംഗളൂരു റൂറൽ ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗം കൂടിയാണ് ചന്നപട്ടണ മേഖലയിൽ തന്റെ സ്വാധീനം പുനഃസ്ഥാപിക്കാനും ദേവഗൗഡ കുടുംബത്തിന്റെ മേധാവിത്വം ചെറുക്കാനും ശിവകുമാർ ലക്ഷ്യമിടുന്നുണ്ട് നിലവിൽ കനകപ്പുര മണ്ഡലത്തെയാണ് ശിവകുമാർ പ്രതിനിധീകരിക്കുന്നത് വൊക്കലിംഗ സമുദായക്കാരുടെ കോട്ടയാണ് രാമനഗരം ജില്ല ജെ ഡി എസ് ഒ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഡി കെ സഹോദരന്മാരോ ആണ് ഈ ജില്ലയുടെ രാഷ്ട്രീയം നിർണയിക്കുന്നത് അവിടെയാണ് ഡി കെ തന്നെ ഇറങ്ങിക്കളിക്കാനൊരുങ്ങുന്നതും ചെന്നപട്ടണ മേഖലയിലെ ഒരു ഡസനോളം ക്ഷേത്രങ്ങൾ ഇതിനകം തന്നെ ഡി കെ ശിവകുമാർ സന്ദർശിച്ചു കഴിഞ്ഞു ഇവിടങ്ങളിലെ വോട്ടർമാരുടെ പ്രതികരണം വിലയിരുത്തി രാഷ്ട്രീയത്തിലെ തന്റെ അടുത്ത ഘട്ടം പ്രഖ്യാപിക്കുമെന്ന് ഡി കെ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇതായിരുന്നു ചന്നപ്പട്ടണത്ത് ഡി കെ മത്സരിക്കാൻ ഒരുങ്ങുന്നുവെന്ന അഭ്യൂഹം തന്നെ ശക്തമാക്കിയത് അതേസമയം ശിവകുമാർ ചന്നപ്പട്ടണത്തിൽ മത്സരിച്ച് വിജയിച്ചാൽ വേണ്ടി കനകപുര സീറ്റ് ഒഴിഞ്ഞേക്കുമെന്ന റിപ്പോർട്ടുകളും സജീവമാണ്